എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ, ആ വ്യക്തി അത് തുറന്നു പറയുമെന്നതിനെ കുറിച്ചാണ്. തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകടിപ്പിക്കുമ്പോഴും കാണാതിരിക്കുന്നു, കേൾക്കാതിരിക്കുന്നു എന്നുള്ള ഒരു മിസ് ചെയ്യല് ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ട് ആ വ്യക്തി പലതും അത് ആ വ്യക്തി തുറന്നു പറയാൻ ശ്രമിക്കുന്നുണ്ട്, പലതും ആ വ്യക്തി തുറന്ന് പറയുന്നില്ല. പക്ഷേ ഇനി ആ വ്യക്തി വിചാരിച്ചിരിക്കുന്നത് ഞാൻ തുറന്നു പറയില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ആ വ്യക്തി വിചാരിക്കുന്നത് എനിക്കിത്രയും മിസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ജീവിതത്തിൽ ഒരുപാട് നഷ്ടവും ഉണ്ടാകുന്നുണ്ട്, മനസ്സിലൊരു വിഷമം ഉണ്ടാകുന്നുണ്ട് ആ വ്യക്തി കരുതുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ പലതിനും ആ വ്യക്തിയോടൊപ്പം നിന്ന് കൊടുക്കാത്തത് കൊണ്ടോ ആ വ്യക്തി നിങ്ങൾ ആ വ്യക്തിയെ പരിഗണിക്കാത്തത് കൊണ്ടോ ഒക്കെ തോന്നാം. ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ തിരക്ക് മൂലം ആ വ്യക്തി അത് വിഷമമാകുന്നതാണ്. ഏതായാലും നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന സ്നേഹം ആ വ്യക്തിക്ക് കിട്ടുന്നില്ല. ആ വ്യക്തി അത് തുറന്ന് കൂടുതലായി തുറന്ന് പറയുന്നൊരു സ്വഭാവത്തിന് ഉടമയുമല്ല. നിങ്ങളിൽ നിന്ന് സ്നേഹം കിട്ടാതിരിക്കുമ്പോഴും നിങ്ങളത് അറിഞ്ഞ് നൽകണം എന്ന് ആ വ്യക്തി പറയുകയാണ്. അല്ലാതെ നിങ്ങൾ പറഞ്ഞിട്ടല്ല സ്നേഹിക്കേണ്ടത് എന്നുള്ളൊരു വാശി ആ വ്യക്തിക്ക് ഇപ്പോൾ തൽക്കാലമുണ്ട്. ഇനി ഞാൻ കൂടുതലൊന്നും പറയില്ല, എനിക്ക് സ്നേഹം തരുന്നില്ല, എന്നെ പരിഗണിക്കുന്നില്ല എന്നുള്ള പരാതിയുമായിട്ടാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത്. ഇനി ഞാൻ അധികം പറയുന്നില്ല എന്ന് ആ വ്യക്തി തീരുമാനിച്ചു കഴിഞ്ഞു. കുറേ ഒരുപക്ഷെ കുറേ പറഞ്ഞിട്ടുണ്ടാവാം നിങ്ങളോട്, അതുകൊണ്ടാകാം. അല്ലെങ്കിൽ ആ വ്യക്തിക്ക് തോന്നുകയാണ് ഇതിങ്ങനെ അങ്ങനെ പറഞ്ഞ് കിട്ടേണ്ടതല്ല എന്നുള്ളതാണ്. നിങ്ങൾ അല്ലാതെ മറ്റാരെങ്കിലും, ഇപ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ അല്ലാതെ മറ്റാരെങ്കിലും സ്നേഹിക്കുന്നത് കൊണ്ടാകാം, അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്നത് കൊണ്ടാകാം, ആ വ്യക്തിക്ക് ഒരു പരിഭവമുണ്ട്. അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ കൂടുതലായിട്ട് സ്നേഹിക്കുമ്പോൾ ആ വ്യക്തിക്ക് അത് മറച്ചു വെക്കാൻ കഴിയുന്നില്ല. നിങ്ങളുടെ സ്നേഹം മുഴുവനായിട്ട് ആ വ്യക്തിക്ക് കിട്ടണമെന്നുള്ള വാശി ആ വ്യക്തിക്ക് ഉണ്ടാകാം. അങ്ങനൊരു വാശിയിൽ നിന്ന് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയാണ്. എങ്ങനെയായാലും ആ വ്യക്തി ഇനി ഒട്ടും സഹിക്കാൻ തയ്യാറല്ല, അത് ചോദിച്ചു വാങ്ങാനും തയ്യാറല്ല. ആ വ്യക്തിക്കൊരു വാശിയായിരിക്കുകയാണ്, എനിക്ക് ആവശ്യമായ സ്നേഹം തരാൻ നിങ്ങൾ തയ്യാറാകുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ അടുത്ത് തന്നെ ഇരിക്കട്ടെ, ഞാൻ മൗനം പതിച്ചേക്കാം, എൻ്റെ മൗനത്തിൽ നിന്ന് നിങ്ങളത് വായിച്ചെടുക്കട്ടെ എന്നുള്ള രീതിയിലാണ് ആ വ്യക്തി നിൽക്കുന്നത്. സ്നേഹത്തിൻ്റെ കൂടുതൽ കൊണ്ടാണ് ആ വ്യക്തി നിങ്ങളോട് തുറന്നു പറയാത്തത്. കാരണം ആ വ്യക്തി വരുന്നത് എന്നെ അറിഞ്ഞ് സ്നേഹിക്കണമെന്നാണ്. എന്നെ അറിഞ്ഞ് സ്നേഹിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ എന്തുകൊണ്ട് എന്നെ സ്നേഹിക്കുന്നില്ല? നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ആ വ്യക്തിക്ക് ചിലപ്പോൾ ആ വ്യക്തിയുടെ പരിഭവം നിങ്ങൾ ചിലപ്പോൾ കണ്ട് മനസ്സിലാകില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും ആ വ്യക്തി ആത്മാർത്ഥമായി നിങ്ങളെ സ്നേഹിക്കുകയാണ്. നിങ്ങളെ ഉൾക്കൊള്ളാനും നിങ്ങളെ മനസ്സിൽ കാണാനും നിങ്ങളെപ്പോഴും കാണാനും നിങ്ങളുടെ സാന്നിധ്യം എപ്പോഴും അനുഭവിക്കാനും ആ വ്യക്തി അങ്ങനെ ഇരിക്കുകയാണ്. അതൊരു പരിഭവമായി മിണ്ടാതെ നടക്കുന്നു. മനസ്സിൽ നിങ്ങളെ കാണുന്നുണ്ട്, മനസ്സിൽ നിങ്ങൾ സംസാരിക്കുന്നതും മനസ്സിൽ നിങ്ങൾ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ ആ വ്യക്തി മനസ്സിൽ കാണുന്നുണ്ട്. ആ വ്യക്തി മനസ്സിലത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്നെ നിങ്ങളോട് പിണക്കമായിട്ട് മാറിയിരിക്കുന്നതാണ്. അങ്ങനെയല്ല, നിങ്ങൾ നൽകേണ്ട സ്നേഹം യഥാവിധി യഥാസമയത്ത് നൽകാതെയോ നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുക്കേണ്ട സ്നേഹം ആ വ്യക്തിയുടെ തോന്നലില്ലെങ്കിലും മറ്റ് ആർക്കെങ്കിലും പങ്കുവെക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ തോന്നുന്ന ഒരു വിഷമമാണ്, ദുഃഖമാണ്, അത് ആ വ്യക്തി വേണ്ടുവോളം നിങ്ങളോട് കാണിക്കുകയും ചെയ്യും. അടുത്തതായിട്ട് പൂച്ചയെ പതിലായി സ്വീകരിച്ച ആ വ്യക്തിയാണ് നിങ്ങളുടെ സ്നേഹം തീർച്ചയായിട്ടും മിസ് ചെയ്യുന്നുണ്ട്. അതിന് നിങ്ങളുടെ പുറകെ നടക്കുകയാണ്, ഒരു സംശയവുമില്ല. സ്നേഹം കിട്ടാൻ വേണ്ടി ഒളിച്ചു വെക്കാനോ കാത്തിരിക്കാനോ ഒന്നും ഈ വ്യക്തി തയ്യാറല്ല. കിട്ടാൻ വേണ്ടി ഏതറ്റം വരെ പോകാനും അത് നിങ്ങളോട് തുറന്നു പറയാനും തയ്യാറായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ആ വ്യക്തിക്ക് സ്നേഹം കൊടുക്കണമെന്നുള്ള താല്പര്യം ഉണ്ടാകില്ല, അല്ലെങ്കിൽ ഈ വ്യക്തി ഇങ്ങനെ പുറകെ നടക്കുമ്പോൾ പോലും നിങ്ങൾ അത് പരിഗണിക്കാതിരിക്കാം. പക്ഷേ നിങ്ങൾ സ്നേഹിക്കുന്നത് വരെ നിങ്ങളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. അത് ശല്യമായിട്ട് നിങ്ങൾക്ക് തോന്നിയാൽ അത് ശല്യമായിട്ട് തോന്നും, അല്ലാതെ മറ്റൊരു വഴിയില്ല. വേറെ സ്ഥലത്തും ഒളിച്ചിരിക്കാനോ വേറെ സ്ഥലത്തും ചിന്തിച്ചിരിക്കാനോ ഒന്നും ആ വ്യക്തിക്ക് കഴിയുന്നില്ല. ആ വ്യക്തി നിങ്ങളിൽ മാത്രം ഉൾക്കൊണ്ട് നിങ്ങളെ മാത്രം സ്നേഹിച്ച്
നിങ്ങളെ മാത്രം മനസ്സിൽ കണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ നിങ്ങളല്ലാതെ മറ്റൊരു സാധ്യതയും ആ വ്യക്തിക്കില്ല. ഒളിച്ചു വെക്കാനൊന്നും ആ വ്യക്തിക്ക് അറിയില്ല, തുറന്ന് പറയുകയാണ്. ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾ ഇതായില്ലെങ്കിൽ ആളുകളോടൊക്കെ പറയും, എന്നെ സ്നേഹിക്കുന്നില്ല. മാത്രമല്ല കാഴ്ചയിൽ ആ വ്യക്തി പുറകെ നടക്കുന്നതും പുറകെ പോകുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയും, മറ്റുള്ളവർക്കും കാണാൻ കഴിയും. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ സ്നേഹത്തിനായി വെമ്പൽ കൊണ്ട് പുറകെ നടക്കുന്ന ഒരു വ്യക്തിയായിട്ട് ആ വ്യക്തിയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ വ്യക്തി എന്നെന്നും അങ്ങനെ നിങ്ങൾക്ക് പുറകെ തന്നെ ഉണ്ടാവും, കുറേ കാലത്തേക്ക് ഉണ്ടാവും, ആ വ്യക്തിയുടെ മനോഗതി മാറുന്നതിന് മുമ്പ് തന്നെ. ചിലപ്പോൾ മറ്റൊരു ഘട്ടത്തിൽ ആ വ്യക്തി തീരുമാനം മാറ്റിയേക്കാം. പക്ഷെ നിലവിൽ ആ വ്യക്തി നിങ്ങൾക്കൊപ്പം തന്നെ നിങ്ങളുടെ ചാരത്ത് തന്നെ നടക്കും. അത് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സലിയും. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സലിയാതെ കഴിയില്ല. കാരണം ആ വ്യക്തി അതിനാണ് ശ്രമിക്കുന്നത്, നിങ്ങൾക്കൊപ്പം നടന്ന് നിങ്ങളുടെ മനസ്സലിഞ്ഞ് നിങ്ങളുമായി ചേർന്ന് സന്തോഷത്തോടെ ഒരു ജീവിതം. മറ്റൊരു ഓപ്ഷൻ ആ വ്യക്തിക്ക് ഇപ്പോൾ തോന്നുന്നില്ല മനസ്സിൽ. തൽക്കാലം എന്തായാലും ഒരു ഓപ്ഷനില്ല. നിങ്ങളിൽ നിന്ന് തന്നെ കിട്ടേണ്ട സ്നേഹം നിങ്ങളിൽ നിന്ന് തന്നെ കിട്ടുക. അതിൻ്റെ അപ്പുറത്തേക്കൊരു വഴിയെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നില്ല. ആ വ്യക്തിക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലതാനും. നിങ്ങളിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം നിങ്ങൾ തന്നെ നൽകുക, നിങ്ങൾ തന്നെ കൊടുക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ എവിടെന്നെങ്കിലും കിട്ടാനോ അതൊന്നും ആ വ്യക്തി ചിന്തിക്കുന്നില്ല. നിങ്ങൾ നൽകേണ്ട സ്നേഹം നിങ്ങൾ തന്നെ നൽകണം, അത് തന്നെയാണ് ആ വ്യക്തി കണക്കാക്കുന്നത്. വളരെ ശാന്തതയോടെ ആണ് ആ വ്യക്തി പുറകെ നടക്കുന്നത്. പക്ഷേ ആ വ്യക്തിക്ക് അതൊരു അവകാശമായാണ് കണക്കാക്കുന്നത്. നിങ്ങളിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം ആ വ്യക്തിയുടെ അവകാശമാണെന്നുള്ള ബോധ്യം ആ വ്യക്തിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി ആ അവകാശത്തിന് വേണ്ടി നിങ്ങൾക്ക് പുറകെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അവകാശം ആ വ്യക്തിക്ക് കിട്ടിയേ തീരൂ. ആ അവകാശം കിട്ടാതെ ആ വ്യക്തി കടന്നു പോവില്ല. ആ വ്യക്തിയുടെ മനസ്സിൽ ആ അവകാശത്തിനായിട്ട് തേടി നടക്കുകയാണ്. എന്നെന്നും ആ വ്യക്തിയുടെ മനസ്സിൽ ആ അവകാശം നേടിയെടുക്കാനുള്ളൊരു വ്യഗ്രതയുണ്ട്. എനിക്ക് അവകാശപ്പെട്ട സ്നേഹം എനിക്ക് ആ വ്യക്തി നൽകണം, അല്ലാതെ ഞാൻ ഒരിടത്തും പോവില്ല, അല്ലാതെ ഞാൻ ഒരു സ്ഥലത്തേക്കും പോവില്ല. കാരണം എനിക്കത് മിസ് ചെയ്താൽ എനിക്ക് നൽകാൻ വേറെ ആരുമില്ല. നിങ്ങൾ മാത്രമാണ് അതിൽ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി, നിങ്ങൾ മാത്രം അത് നൽകണം എന്നുള്ള രീതിയിലാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത്. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെപ്പോഴും ഉണ്ട്. അല്പം കുട്ടിക്കളി പോലെ തോന്നിയാലും, പക്വതക്കുറവ് ആ വ്യക്തിയുടെ പ്രവൃത്തിയിൽ തോന്നിയാലും അത്ഭുതപ്പെടാനില്ല. അതുകൊണ്ട് പക്വതക്കുറവുള്ളതുകൊണ്ട് തന്നെയാണ് നേരിട്ട് തന്നെ കാര്യങ്ങൾ പറയുന്നത്. മറച്ചു വെക്കുന്നില്ല, ഒളിച്ചു വെക്കുന്നില്ല, എല്ലാം നേരിട്ട് നേരിട്ട് നിങ്ങളോട് പറയുകയാണ്. സ്നേഹം കിട്ടിയേ തീരൂ. മിസ് ചെയ്യുന്നത് അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ച് സഹിക്കാൻ ആ വ്യക്തിക്ക് കഴിയുന്നില്ല. ആ വ്യക്തിക്ക് അത് അറിയില്ല. അത് ആത്മാർത്ഥതയുടെ കൂടുതൽ കൊണ്ടാകാം. ഏതായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.